रामा हरे जय रामा हरे 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 वृत्रारि पुत्रने युद्धत्तिनायकोंडु मित्रात्मजन विलिच्चीडिनान पिन्नेयुं क्रुद्धनाय निन्नु किष्किंधा पुरद्वारि कृत्वा महासिंहनादं रवीसुतन् बद्धरोषं विलिक्युन्न नादं तदा श्रुत्वादि विस्मितनायोरु बालियुं बध्वा परीकरं युद्धाय सत्वरं बद्धवैरं पुरपेट्टोरु नेरत्तु भर्तुरग्रे चेन्नु बद्धाश्रु नेत्रनाय मधे तडुत्तु चोल्लीडिनान तारयुं शंकाविहीनं पुरपेट्टदिंदोरु शंकयुंडुल्लिले निक्यदु केल्कनी विग्रहतिंगल पराजितनाय पोय सुग्रीवनाशु वन्नीडुवान कारणं यत्रयुं पारं पराक्रममुल्लोरु मित्रमवनुंडु पिंतुण निर्णयं बालियुं तारयोडाशु चोल्लीडिनान बाले बलालोरु शंकयुंडागोला कैयचीडु नी वै करुदेदुमे नीयोरु कार्यं धरिक्केणमो मले बंधुवायारुल्लदोर्क सुग्रीवनु बंधमिल्लेन्नोडु वैरत्तिनार्कुमे बंधुवायुंडवनेगनेन्नागिलो हंतव्यनेन्नालवनु मरिकनी शत्रुवायुल्लवन वन्नु गृहांतिके युद्धत्तिनाय विलिक्युन्नदुं केट्टुडन शूरनायुल्ल पुरुषनीरिक्युमो भीरुवायुल्लिलडच्चतो चोल्लुनी वैरियेक्कोन्नु वीरविल वरुवन्यान धीरत कैकोंडिरिक्य नी वल्लभे तारयुं चुन्नदु केटवनोडु वीरशिखामणि केटालु मिंगिल्नी काननत्तिंगल नायाटिनु पोयिदु ताने मम सुत नंगद नन्नेरं केटोरु दंतमेन्नोडु चुन्नानदु केटिट्टु शेषं यथोचितं पोगनी श्रीमान दशरथ नाम अयोध्यातिपन रामनेन्नुंडवन तन्नुडे नंदनन लक्ष्मणनागुमनुजनोडुम निज लक्ष्मी समयाय सीतयोडुमवन वन्निरुन्नीडिनान दंडक कानने वन्याशनाय तपस्सु चेदीडुवान दुष्टनायुल्लोरु रावण राक्षसन कट्टुकोंडानवन तन्नुडे पत्निये लक्ष्मणनोडुमावळे अन्वेषिच्चु तल्क्षणं ऋष्यमूकाचले वन्नितु मित्रात्मजनेयुं तत्र कंडीडिनान मित्रमाय वाळ्क एन्नन्योन्यमोन्निच्चु सख्यवुं चेदु कोंडारग्नि साक्षियाय दुःखशान्तिक्यंगिरुवरुमायुडन् वृत्रारि पुत्रने कोन्नु किष्किंधयिल् मित्रात्मजा निन्ने वाळिप्पनेन्नोरु सत्यवुं चेदु कोडुत्तितु राघवन् सत्वरमर्कतनयनु मन्दिरम् अन्वेषणं चेतरिन्यु सीतादेवी तन्नेयुं काटित्तरुवनेन्नुं तम्मिल् अन्योन्यमेवं प्रतिज्ञयुं चेदिदु वन्नदिप्पोळदु कोंडु तन्नेयुं
സ്വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊൾക ഇളമയായി യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗതം രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നു പുണർന്നനു രാഘവശേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താനവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാ രാമനീശ്വരൻ തച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെ കാളുമെന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേഷ്മനി പുഷ്കരലോചനെ പൂർണ്ണ ഗുണാംബുധേ ഇത്ഥമാശ്വാസ്യ വൃത്രാരാധിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരീകരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധാ താരയുമശ്രുകണങ്ങളും വാർത്തുവാർത്താരൂഢതാപമകത്തു പൊക്കിടിനാൾ പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലു നില്ലെന്നണഞ്ഞോരു നേരം തദാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടിച്ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടും കൊണ്ടും തല തങ്ങളിൽ കൊട്ടിയൂമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടു മൂരണ്ടു മുൾചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധപ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവയുദ്ധത്തിനൗവാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടമോരുത്തനുമേതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നു കൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ച തർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൾ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു
കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ പാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളിടിനാൻ ചെന്നതു ബാലിതൻ മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മാരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘുത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യ പാണിയിൽ ചാപ്പവും ചീരവസനവും തുണീരവും മൃദുസ്മീരവദനവും ചാരുചടാമകൂടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചാർവായതങ്ങളായുള്ള ഭോജങ്ങളും ദൂർവാദളച്ഛവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയു മഞ്ജസാ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാകുല ചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതു എന്തിനെന്നെ കൊല ചെയ്തു വേറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതീതു കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതീനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലെ ആരറിയാത്തതോ മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികേ വച്ചു തൊഴുതേനു മാതര ധർമ്മിഷ്ഠനെന്നു ഭവാനി ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി ധർമ്മമെന്തോന്നു ലഭിച്ചതീതു കൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകനി വാനര മാംസമഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിതു ഭൂപതി ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായൊരു ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതു മറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസീ മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലിവരുമല്ല
കൽപ്പന്മാർനിഗ്രഹിച്ചഥ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമില്ലാടവും ഏറെ പറഞ്ഞു പോകായ്കവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമാകുന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്ന താഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതു സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതെ നിന്ദിരു നാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാലിന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടു കണ്ടൻ പോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാനവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമീതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർത്ഥിക്കയാലെന്നതും പത്മവീലോചന ഞാനറിഞ്ഞിടിനെ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോടു തുല്യ ബലനാകുമങ്കദൻ തന്നിൽ തിരുവള്ളമുണ്ടായിരിക്കണം അർക്കതനയനു മങ്കദ ബാലനും ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെത്തലോടുകയും വേണം എന്നതു കേട്ടൊരഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദദൂരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാർ താരയോടാശു കപികളും സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമസായകമേറ്റുരണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു
ഗദ്ഗദവാചാ പറഞ്ഞു പലതര എന്തിനെനിക്ക് പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളെ ബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയ വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേ തന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പോറാ പിരിഞ്ഞാലെടോ എന്നെ പതിയോടു കൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ വ്യഗ്രവും തീർത്തൊരുമായുമായി വാഴ്കനീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേ തുമീ തിന്നു മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്ഥി കൊണ്ടെടോ നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്കനി നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകായ്കതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയുക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയനാകാശതുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിതാത്മാനിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളവു ദേഹേന്ദ്രിയഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമൊത്തുമാവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജസ്വപ്നേയഥാ തഥ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതുന നാനാമഹങ്കൃതി കാശുതൽകാര്യമായി സംസാരമുണ്ടാമ പാർത്ഥകമായതും
സംസാരമോരാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിന്നു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസൽകൃതബന്ധം ഭവിക്കുന്നു രക്താദിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലല്ല തദ്രജ്ഞനാ ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാലവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തദസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലിങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നുമാനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേഷത്താൽ പുനരധ സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായത്തെ ഭൂയോ ഘടിയന്ത്രവത്സദ മായാബലത്താൽ അതാർ കൊഴിക്കാമിടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവന്മതി മദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായത്തെ സൽഗുരുനാഥപ്രസാദേന മാനസി മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മനഃപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിനു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരൂപമം നിഷ്കളം നിർഗുണം ഇത്ഥമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധനായി മായാവിമോഹം കളക മനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കലതു കൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു
താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാന ജദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർത്തു മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൽ